ഇന്നലെ ഒരു 3 മണിയോട് കൂടി ആറ്റിക്കുടം വെള്ളം വരുവായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് നോക്കി നിൽക്കുവായിരുന്നു. അന്നേരപ്പം അവിടെ കടികളെല്ലാം കൊണ്ടുവന്ന് നിറഞ്ഞപ്പോഴേന് പെട്ടെന്നാണ് വെള്ളം ശക്തിയോട് കൂടി വന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലോട്ടും റേഷൻ കടയിലോട്ടും പെട്ടെന്ന് അതിശക്തമായിട്ട് വന്ന് വെള്ളം കയറി. ഞങ്ങൾ പെട്ടെന്ന് ഒരു സാധനം പോലും എടുത്ത് മാറ്റാൻ എന്നുള്ള അവസരം കിട്ടിയില്ല. ചെറിയൊരു കിളിവാതിൽ പോലുള്ളത് കൊണ്ട് അതിനകത്തോടെ ഞങ്ങൾ രക്ഷപ്പെട്ട് മക്കളെയും കൊണ്ട് പുറത്ത് ചാടി. മക്കളെ മാത്രം സേഫായിട്ടൊരിടത്ത് ഇരുത്തി അതിലെ കൂടെ ഒരു മതിലുണ്ടായിരുന്നു, മതിലെ കൂടെ കയറി മേളിൽ പോയി. തിരിച്ചു വന്നപ്പോഴത്തേന് വീടിനകത്ത് മൊത്തം സാധനങ്ങളെല്ലാം സർവ്വതും നഷ്ടപ്പെട്ടു. വീടിനകത്ത് എല്ലാ സാധനങ്ങളും കടയിലെ എല്ലാ സാധനങ്ങളും പോയി. റേഷൻ കടയിലെ എല്ലാ അരികളും എല്ലാം ഈ പോസ് മെഷീനും എല്ലാം കംപ്ലീറ്റ് സാധനങ്ങളും നടന്നു. ഞങ്ങളുടെ ജീവൻ മാത്രമേ ഒരു ഡ്രസ്സ് പോലും എടുത്ത് വെക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. വീട് എവിടെയാണ്? എൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് ആ വീട്. അതിലേക്കൂടെയും വെള്ളം വന്നു. ബൈക്കിലൊരു മതിൽ ഒരു തിട്ടയുണ്ട്, ആ തിട്ടയിലെയും വെള്ളം പള്ളിയുടെ വകയാണ്. ആ തിട്ടയിലെ വെള്ളവും കൂടെ വന്ന് വീടിനവിടെ മൊത്തം നിറഞ്ഞു നിൽക്കുമായിരുന്നു. നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അടുക്കളവാതിൽ കൂടെ പോലും രക്ഷപ്പെടാൻ പറ്റിയില്ല. അടുക്കളവാതിൽ ഞങ്ങൾ തുറന്ന് മക്കളെയും കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ വെള്ളം ശക്തിക്ക് വന്ന് ഞങ്ങളെ ഒലച്ച് വീടിനകത്തിട്ടു. പിന്നെ ഞങ്ങൾ മക്കളെ എടുത്തുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ കൂടെ തന്നെയാണ് ബൈക്കിലെ മതിൽ ഒരു വലിയൊരു ഇതുണ്ട് അത്. പിന്നെ പള്ളിക്കാർ വന്ന് അവിടെ വന്ന് എന്നെ എൻ്റെ മക്കളെയും അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയി. പിന്നെ വെള്ളത്തിന് ശമനം കഴിഞ്ഞ് വന്നപ്പോഴാണ് മൊത്തം സർവ്വതും എല്ലാം പോയി. ഇവിടെ വന്ന് നോക്കുമ്പോൾ എത്രമാത്രം സാധനം എന്തെങ്കിലും നമുക്ക് എടുക്കാവുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടോ സൂപ്പർ മാർക്കറ്റിലോ വീട്ടിലോ മറ്റോ? ഏറ്റവും പൊക്കത്തുള്ള സാധനങ്ങളല്ലാതെ ഒരു സാധനങ്ങൾ പോലും ഇല്ല. താഴെയുള്ള സാധനങ്ങൾ അരി കംപ്ലീറ്റ് സാധനങ്ങൾ എല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഒരു 4 തട്ടിൻ്റെ ബാക്കി മുകളിലോട്ടുണ്ട്. പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലാതെ ബാക്കി മുഴുവനും എൻ്റെ ഇതിൻ്റെ ആധാർ കാർഡ് എല്ലാം പൈസയാണെങ്കിലും പെട്ടിക്കകത്ത് എല്ലാം പോയി. പിന്നെ ഇതിൻ്റെ ലൈസൻസ് കേസുകെട്ട എല്ലാം പോയി. വീട്ടിനകത്തെ കട്ടിൽ മാത്രമുണ്ട്. ബെഡ് ഫ്രിഡ്ജ് വാഷ് അങ്ങനെ എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് വന്ന് കുറച്ച് ഭായിമാരെ കിട്ടി വീടിനകം വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ ചെറിയൊരു വീടിൻ്റെ മണ്ട ചെറിയൊരു ഇതുള്ളത് കൊണ്ട് മോളെ മക്കളെ മണ്ടയിലിരുത്തിയിട്ടാണ് നമ്മൾ ഈ കേസുകെട്ടെല്ലാം ചെയ്യുന്നത്. ഒരു വക സാധനം എടുക്കാനോ ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ്. നഗരത്തിൽ വലിയ ദുരിതത്തിലുള്ള ദുരിതത്തിലാണ് ഇവിടുത്തെ വീട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ ഷോപ്പുകൾ നടത്തുന്നവരും. ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ ഏതാണ്ട് എല്ലാ സാധനങ്ങളും തന്നെ നശിച്ചു പോയ ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഒരു റേഷൻ കടയാണ്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ചരക്കുകളും തന്നെ നശിച്ചു പോയ ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ POS മെഷീനെങ്കിലും തിരിച്ചെടുക്കാനായുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ അതുപോലും കേടായിപ്പോയ ഒരു സാഹചര്യമാണുള്ളത്. ചേട്ടാ, എന്താണ് ആ മെഷീൻ തിരിച്ചു കിട്ടിയോ? എന്താണ് മെഷീൻ നമുക്ക് ഇതിനകത്തുനിന്ന് ഇപ്പോൾ അരിയൊക്കെ മാറ്റിയപ്പോൾ നമുക്ക് മെഷീൻ കിട്ടി. പക്ഷേ അരി ഒരു 80% അരി ഉള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം പോയി. അതുപോലെ സൂപ്പർ മാർക്കറ്റിനകത്ത് സംഭവം പോയി. നിലവിൽ ഇപ്പം ഈ കൂട്ടിക്കലിൻ്റെ ഈ ചരിത്രത്തിലെ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നേ വരെ ഇങ്ങനൊരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇവിടെ പ്രശ്നം ഉണ്ടായത് ഇവിടെ ഈ വേസ്റ്റ് എല്ലാം കൂടെ വന്ന് ഈ പാലത്തിൽ അടഞ്ഞു അടന്ന് ഇവിടെ ചിറ കെട്ടിയ പോലെയായി. അതാണിപ്പോൾ ഉണ്ടായ ഒരു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഭയങ്കരമായിട്ട് തള്ളി ഈ വീടുകളെ കാര്യങ്ങളെല്ലാം. ഇവിടെ ഒരു 40 വീട് ഈ തൊട്ടപ്പുറത്ത് തന്നെ പോയി. പിന്നെ കാവാലി ഭാഗത്ത് 5-6 പേരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം മൃതദേഹങ്ങൾ കിട്ടി. അവർ നിലവിൽ എൻ്റെ കൂടെ പഠിച്ചൊരു എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. പുള്ളി പുള്ളിയുടെ ഫാമിലി എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഒരു അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കടകൾ പോയിട്ടുണ്ട്. അതുപോലെ വീടുകൾ കടകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ശരിക്കും പറഞ്ഞാൽ ആർക്കും അവരുടെ സ്വന്തം സർട്ടിഫിക്കറ്റോ അല്ലെ ഐഡൻറ്റി കാർഡോ അങ്ങനെയുള്ള ഒരു സാധനം പോലും എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. കാരണം ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം കുട്ടികൾ ഉണ്ടാകേണ്ട കാര്യമില്ല. എത്ര വെള്ളം വന്നാലും ഇതിൽ ആറ്റിക്കൂടെ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് മറികടന്നവർ ഇത്രയും വെള്ളം പെടുത്ത് വന്നപ്പം എല്ലാവരും സ്തംഭിച്ചു പോയി. അവനവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം മക്കളെയും പെറുക്കി എല്ലാവരും കരയ്ക്ക് കയറി എന്നുള്ളതാണ് ഉണ്ടായ സംഭവം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ എനിക്ക് ഞാൻ ടൗണിലൊരു മെഡിക്കൽ ഷോപ്പ് നടന്ന ആളാണ്. കടയ്ക്കകത്ത് കുറച്ച് വെള്ളം കയറി, അധികം മരുന്നൊന്നും വേസ്റ്റ് ആയിട്ടില്ല. അതുപോലെ വീട് കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ട്, വീട്ടിനകത്തും കയറിയില്ല. പക്ഷേ മറ്റുള്ള നമ്മുടെ സഹപ്രവർത്തകർ, സഹജീവികൾ, നായലക്കംകാർ അങ്ങനെയുള്ള എല്ലാവരും മൊത്തം നഷ്ടപ്പെട്ടു. ആ ഒരവസ്ഥയാണുള്ളത്. വൈദ്യുതിയില്ല, ഫോണില്ല, അതുപോലെ നെറ്റ്വർക്കിംഗ് ഒന്നുമില്ല. നമുക്ക് പുറമായിട്ട് ബന്ധപ്പെടാനൊരു സാഹചര്യം പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു അനുഭവം വന്നു കഴിയുമ്പോൾ നമുക്കതിനെ പെട്ടെന്ന് അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പെട്ടെന്ന് ജീവൻ എങ്ങനെയും തിരിച്ചെടുക്കാം. ഈ നമ്മുടെ ഇവിടുത്തെ ഓർത്തഡോക്സ് ഇവിടുത്തെ പള്ളിയിലെ അച്ഛനെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ മണ്ടയിലോട്ട് ഒരു പാലം പോലൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് ആ അതേക്കൂടെ പിള്ളേരെയും നമ്മുടെ മുകളിൽ ഹോൾസെയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ എല്ലാം കൂടെ പാലത്തെ കൂടെ കടത്തുമായിരുന്നു കമ്പി ഏണിയിട്ടിട്ട്. അങ്ങനെ കടത്തിക്കൊണ്ട് ഭയന്നുപോയി. പോരാഞ്ഞിട്ട് നമ്മൾ ഈ റാന്നിയിൽ നമ്മുടെ ചെങ്ങന്നൂരൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നു. ആ ഒരു പ്രശ്നം എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിച്ചേക്കുന്നുള്ളത് കേട്ടറിവുണ്ട്. ആ ഒരു അറിവ് വെച്ചുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും രക്ഷപ്പെട്ടു. അതുകൊണ്ട് സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു.
ഒരവസ്ഥ. അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ തികച്ചും വിറങ്ങലിച്ച് പോയ ഒരു അനുഭവം തന്നെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും പോയി, അച്ഛനും അമ്മയും രക്ഷപ്പെടുത്തി എന്ന് പറയാനേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ അതവിടെ വന്ന് കണ്ടാലേ പറ്റത്ത് പറയത്തുള്ളൂ. നമ്മൾ വെച്ചാൽ ഇപ്പോൾ എനിക്ക് 33 വയസ്സുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ വെള്ളപ്പൊക്കം കാണുന്നത് തന്നെ. നമ്മുടെ വീട് മൊത്തം കവർ ചെയ്തു, 2 മണിക്കൂറിനാണ് വെള്ളം ചുറ്റും വലയം പെട്ടത്. നമ്മുടെ വീട് കംപ്ലീറ്റ് സാധനങ്ങൾ വലിച്ചു പോയി. ഇപ്പോൾ വീടും കട്ട ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. വീട് തുണിയൊക്കെ നമ്മുടെ അതിലൊക്കെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ടേക്കുന്നതാണ്. കാരണം ചെരുപ്പില്ല, കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നമ്മളെ വെള്ളം കൊണ്ടുപോയി. നമുക്കപ്പോൾ മാറാനുള്ള സമയം തീരെ കിട്ടില്ലെന്നാണോ? ഇല്ല, മാറാനുള്ള സമയം ഇല്ല. നിമിഷ നേരം കൊണ്ട് വെള്ളം വന്ന് കവർ ചെയ്ത് പോയി. വീട്ടിന് ഷീറ്റ് പൊളിച്ച് നമ്മുടെ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം പൊങ്ങി. നമ്മളെ ആൾക്കാർ വലിച്ച് മേളിൽ കയറ്റി. നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ പിടിവിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. പറയുന്നത് തികച്ചും അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു സാഹചര്യത്തെ നേരിടണമെന്ന കാര്യത്തിൽ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ രക്ഷിക്കാനായി എന്നതിൽ ഒരു ആശ്വാസമുണ്ട് എന്നുള്ള ഒരു അനുഭവമാണ് അവരെല്ലാവരും നമ്മോട് പങ്കുവെക്കുന്നത്. കൂട്ടിക്കൽ ടൗണിൽ നിന്നും ക്യാമറമാൻ ഷഹീർ സിയസിനൊപ്പം ഷിഹാബുദ്ദീൻ തങ്ങൾ, മാതൃഭൂമി.com.